കർണാടക എന്ന് കേൾക്കുമ്പോഴേ പല രാഷ്ട്രീയ പാർട്ടികൾക്കും തലയ്ക്ക് ചൂട് പിടിക്കും ബി ജെ പിയെ സംബന്ധിച്ച് പ്രതീക്ഷിക്കാത്ത തിരിച്ചടിയാണ് കർണാടകയിൽ നിന്നും ലഭിക്കുന്നത് തിരഞ്ഞെടുപ്പ് എടുക്കവേ നിരവധി പ്രമുഖർ ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് പോയി കഴിഞ്ഞു കൂടുതൽ പേർ പാർട്ടി വിടാൻ തയ്യാറെടുക്കുന്നുണ്ടെന്ന അഭ്യൂഹങ്ങളുമുണ്ട് ഇക്കൂട്ടത്തിൽ ആരോഗ്യമന്ത്രി ഡോക്ടർ കെ സുധാകറും ഉണ്ടോയെന്ന അഭ്യൂഹങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത് കെ പി സി സി അധ്യക്ഷൻ ഡി കെ ശിവകുമാറിനെ ഒരു പൊതുപരിപാടിക്കിടെ സുധാകർ പുകഴ്ത്തിയ നടപടിയാണ് ഇപ്പോഴത്തെ അഭ്യൂഹങ്ങൾക്ക് കാരണം കരകപ്പുരയിൽ ഇൻഫോസിസ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ആശുപത്രിയുടെ ഉദ്ഘാടന ചടങ്ങിനിടെയായിരുന്നു സുധാകരൻ്റെ പ്രതികരണം അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ ഓരോ തിരഞ്ഞെടുപ്പിലും ഡി കെ ശിവകുമാറിന്റെ ഭൂരിപക്ഷം കുത്തനെ ഉയരുന്നതാണ് ഞാൻ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരുന്നത് ആദ്യ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് ലഭിച്ചത് പതിനയ്യായിരത്തിന്റെ ഭൂരിപക്ഷമാണ് പിന്നീടത് മുപ്പതിനായിരവും എഴുപത്തിയൊൻപതിനായിരവുമായി ഉയർന്നു അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം എങ്ങനെ ഇത്ര വർധിക്കുന്നുവെന്ന ചോദ്യത്തിന് ജില്ലാ പഞ്ചായത്ത് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ തന്ന മറുപടി അദ്ദേഹം ഗ്രാമവികസനത്തിനു വേണ്ടി നടപ്പാക്കുന്ന പദ്ധതികളെ കുറിച്ചായിരുന്നു ഗ്രാമവികസനത്തിൽ അദ്ദേഹം ഒരു വിപ്ലവം തന്നെയാണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് മുൻകാലങ്ങളിൽ കർക്കശമായ നിയമങ്ങളില്ലാതിരുന്ന കാലത്ത് പോലും അദ്ദേഹം എം എൻ ആർ ഇ ജി എ തൊഴിലുകൾ നടപ്പാക്കി ആരോഗ്യപരമായ ജനാധിപത്യത്തിന് പ്രതിപക്ഷത്തിന്റെ ക്രിയാത്മകമായ വിമർശനങ്ങളെ ഭരണ സംവിധാനം സ്വീകരിക്കേണ്ടതുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുവെന്നും സുധാകർ പറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പിയുടെ ഓപ്പറേഷൻ താമരയിൽ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലെത്തിയ നേതാവാണ് സുധാകർ റെഡ്ഡി നേരത്തെ മുൻ ഉപമുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ഡോക്ടർ ജി പരമേശ്വരിയെ സുധാകർ പുകഴ്ത്തിയിരുന്നു അതിനു പിന്നാലെയാണ് ഇപ്പോൾ ഡി കെക്കുള്ള ഈ പ്രശംസ പരിപാടിക്കിടെ സുധാകരനെ ഡി കെയും അഭിനന്ദിക്കാൻ മറന്നില്ല അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു കനകപ്പുറയിൽ ഏതെങ്കിലും മന്ത്രിയുമായി ഞാൻ വേദി പങ്കിട്ടിട്ടുണ്ടെങ്കിൽ അത് ബി എസ് യെദ്യൂരപ്പയ്ക്കും സുധാകരനും ഒപ്പം മാത്രമാണ് സുധാകറിനൊപ്പം വേദി പങ്കിടുക എന്നതിനർത്ഥം ഞാൻ നിങ്ങളെ ബഹുമാനിക്കുന്നുവെന്നതാണ് എന്നും ഡി കെ ശിവകുമാർ പറഞ്ഞു നേരത്തെ സുധാകരനെതിരെ രംഗത്തെത്തിയ നേതാവായിരുന്നു ഡി കെ രാമനഗരയിലുള്ള മെഡിക്കൽ കോളേജ് ചിക്കബെല്ലാപൂരിലേക്ക് മാറ്റിയ സുധാകരന്റെ നടപടിക്കെതിരെയായിരുന്നു ഡി കെ രംഗത്ത് വന്നത് നടപടിയിൽ തനിക്ക് വലിയ അതൃപ്തി ഉണ്ടായിരുന്നുവെന്നും എന്നാൽ രാഷ്ട്രീയത്തിലൊന്നും സ്ഥായി അല്ലെന്നും ഡി കെ പ്രതികരിച്ചിരുന്നു അതേസമയം പുതിയ പ്രതികരണങ്ങളോടെ സുധാകറും കോൺഗ്രസിലേക്ക് അടുക്കുമോ എന്ന ചർച്ചയ്ക്ക് ചൂടു പകർന്നിട്ടുണ്ട് ഡി കെ ശിവകുമാറിന്റെ സമുദായമായ വോക്കലിംഗ സമുദായത്തിൽ നിന്നുള്ള നേതാവാണ് സുധാകർ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് റിവേഴ്സ് ഓപ്പറേഷൻ കമല ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ കോൺഗ്രസ് നേതാക്കൾ സൂചന നൽകിയിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പിക്ക് ഒപ്പം പോയ പലരും പാർട്ടിയിൽ തൃപ്തരല്ലെന്നാണ് വിവരം പദവികൾ ലഭിക്കാത്തതിൻ്റെ അതൃപ്തി നേതാക്കൾക്കും ഉണ്ട് ഇവരിൽ ചിലർ മടങ്ങിവരവിന് താല്പര്യം അറിയിച്ചിട്ടുണ്ടെന്ന് കോൺഗ്രസ് നേതാക്കളും സമ്മതിച്ചിരുന്നു നിലവിൽ പുറത്തുവന്ന സർവേകളിലെല്ലാം സംസ്ഥാനത്ത് കോൺഗ്രസിനാണ് സാധ്യത കൂടുതൽ ഈ സാഹചര്യത്തിൽ ബി ജെ പിയിൽ നിന്ന് എന്നാണ് ഉറ്റുനോക്കപ്പെടുന്നത്